السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. إن نمر بريكم أفضل العلماء كلاس سورة المؤمنون أروتي رند مدل نور وليل آيات الله إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون. بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها عاملون. حتى إذا أخذنا مطرفيهم بالعذاب إذا هم يجأرون. لا تجأروا اليوم إنكم منا لا تنصرون. قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون. مستكبرين به سامرا تحجرون. ولا نكلف نفسا ولا نكلف نام നിർബന്ധിക്കുന്നില്ല نفسا ഒരാളെയും ഒരാത്മാവിനെയും ഇല്ല ഉസ്ആഹ അതിന് പറ്റാത്തത് അതിന് കഴി അതിന് കഴിവിൽപ്പെട്ടത് അല്ലാതെ അതിന് കഴിവിൽപ്പെട്ടത് അല്ലാതെ ഒരാളെയും ഒരാത്മാവിനെയും അല്ലെങ്കിൽ ഒരാളെയും അള്ളാഹു നിർബന്ധിക്കുന്നില്ല നാം നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധിക്കുന്നില്ല വലദീന നമ്മുടെ പക്കലുണ്ട് കിതാബുൻ ഒരു രേഖ അല്ലെങ്കിൽ ഗ്രന്ഥം എന്തൊക്കെ സംസാരിക്കുന്ന ബിൽഹഖ് സത്യം കൊണ്ട് സത്യമായിട്ട് സംസാരിക്കുന്ന ഒരു രേഖ നമ്മുടെ കയ്യിൽ ഉണ്ട് നമ്മുടെ പക്കലുണ്ട് വഹും അവർ ലായുബലമൂൻ അതിക്രമിക്കപ്പെടുന്നവരല്ല അക്രമം ചെയ്യപ്പെടുന്നവരല്ല എന്ന് പറഞ്ഞാൽ അവരോട് അക്രമം ചെയ്യുകയില്ല ആരോടും അള്ളാഹു അനീതി ചെയ്യുകയില്ല ബൽ ഖുലൂബുഹും ഫീ ഉംറത്തിൻ ബൽ എന്നാൽ പക്ഷേ ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഫീ ഉംറത്തിൻ അന്ധതയിലാണ് ഇരുട്ടിലാണ് മിൻഹാദ ഇതിൽ നിന്ന് വലഹും അവർക്കുണ്ട് അഅമാലും കർമ്മങ്ങൾ മിൻ ദൂനിദാലിക അതല്ലാത്ത എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളല്ലാത്ത കർമ്മങ്ങളാണ് അവർക്കുള്ള കർമ്മങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ നുസാഹാരോലഹും ഫിൽ ഹൈറാത്ത് ബല്ലാ ഇഷ്ഫുറു അതിനുമുമ്പ് ഇന്നല്ലദീന അതിനുശേഷം ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ എന്നൊക്കെ പറഞ്ഞ മുഅ്മിനീങ്ങൾ ആ മുഅ്മിനീങ്ങളുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ അങ്ങനെയുള്ള കർമ്മങ്ങളല്ല അവർക്ക് മറ്റു ചില കർമ്മങ്ങൾ ആണുള്ളത് അവർക്ക് മോശമായ കർമ്മങ്ങളാണ് അവരുടെ വക്കലുള്ളത് ഹും അവർ ലഹ അവക്ക് ആമിലുൻ പ്രവർത്തിക്കുന്നവരാണ് അത്തരം കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് അവർ സൽക്കർമ്മങ്ങളായിട്ടൊന്നും അവരുടെ മക്കലില്ല ഇതുവരെ ഇതാ അഹദന നാം പിടികൂടിയാൽ മുത്തുറഫീഹിൻ അവരിലെ സുഖലോലുപരെ മുത്തറഫ് അത്തറഫുനാഹും നാം അവർക്ക് സുഖ സൗകര്യങ്ങൾ നൽകുന്നവരല്ലേ മുത്തറഫ് 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 സുഖ സൗകര്യങ്ങൾ നൽകപ്പെട്ടവൻ മുത്തറഫുൻ സുഖ സൗകര്യങ്ങൾ നൽകപ്പെട്ടവൻ അത്തറഫ സുഖ സൗകര്യങ്ങൾ നൽകി അത്തറഫ അത്തറഫ് യുത്രിഫ് ഇത്തറാഫൻ ഫഹു മുത്രിഫ് ഉത്രിഫ് യുത്തറഫ് ഇത്തറാഫൻ ഫഹു മുത്തറഫ് സുഖ സൗകര്യങ്ങൾ നൽകപ്പെട്ടവൻ മഫ്ഊലും മഫ്ഊലാണ് ഇസ്മഫ്ഊലാണ് അപ്പോൾ മുത്തറഫീന എന്ന് പറഞ്ഞാൽ സുഖ സൗകര്യങ്ങൾ നൽകപ്പെട്ടവർ മുത്തറഫീഹിം മുത്തറഫീന ഹിം എന്നാണ് യഥാർത്ഥത്തിൽ അല്ലേ അപ്പോൾ മുത്തറഫീഹിം എന്നാൽ എന്തുകൊണ്ടാണ് മുത്തറഫീന എന്ത് എന്തായൊന്നും മുലാഫ് ആയിട്ടൊന്നും മുലാഫായിട്ട് ജംഅ് വരുമ്പോൾ ജംഅ് മുദക്കർ സാലിം വരുമ്പോൾ എന്താവും നൂന് പോകും തസ്നിയാൻ എന്നൊക്കെ പോകുന്ന പോലെ ജംഅ്ൻ്റെ നൂനും പോകും അതാണ്
അതാണ് മുത്തറഫീനഹും എന്നാണ് ശിർക്ക്, അതിനെ ന്യൂനം പോയി, അപ്പം മുത്തറഫീഹിം എന്നായി. മനസ്സിലായാലോ? ഇതുവരെ ഇതാ അഹദന നാം പിടികൂടിയാൽ മുത്തറഫീഹിം അവരിലെ സുഗരോട് വരെ ബിൽ അദാബി അദാബ് കൊണ്ട് ശിക്ഷ കൊണ്ട് പിടികൂടിയാൽ ഇതാഹും അപ്പോഴവരുണ്ടല്ലോ അപ്പോഴവർ യജ്അറൂൻ നിലവിളിക്കുന്നവരാണ്. ജഅറ നിലവിളിച്ചു. അപ്പൊ അല്ലാഹു പറയുന്നതാ ലാ തജ്അറു ലൗം ഇന്ന് നിലവിളിക്കണ്ട, നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇന്നക്കും നിശ്ചയം നിങ്ങൾ മിന്ന നമ്മിൽ നിന്ന് ലാത്തും സറൂൻ സഹായിക്കപ്പെടുന്നവരല്ല. നമ്മിൽ നിന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ലഭിക്കൂല. നേരെ വിളിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മരിക്കുന്നത് വരെ തൗബ ചെയ്യാൻ അവസരമുണ്ട് അല്ലേ? പക്ഷെ മരണപ്പെടാൻ വരികയെന്നറിയില്ല, അതുകൊണ്ട് എപ്പോഴും തൗബ ചെയ്ത് റെഡി ആയിക്കോളണം. മനസ്സിലായില്ലേ? അപ്പോൾ പരലോകത്ത് ചെന്നിട്ട് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല, അപ്പം നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമ്മിൽ നിന്ന് ഒരു സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല, നമ്മിൽ നിന്ന് നിങ്ങൾ സഹായിക്കപ്പെടുന്നവരല്ല എന്ന്. ലാ തജ്അറുല്ലോ ഇന്ന് നിലവിളിക്കണ്ട, മുറവിളി കൂട്ടണ്ട, കാര്യമില്ല. ഇന്നക്കും മിന്നാലാത്തും സറൂൻ സെയിം നിങ്ങൾ നമ്മിൽ നിന്ന് സഹായം ലഭിക്കപ്പെടുന്നവരല്ല, ലഭിക്കുന്നവരല്ല, സഹായിക്കപ്പെടുന്നവരല്ല. قد كانت آياتي تتلى عليكم كانയാണ് ഉദ്ദേശിച്ചിരുന്നത്, അല്ല ആയിരുന്നു. قد كانت آياتي എൻ്റെ ആയത്തുകൾ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ആയിരുന്നു. തുത്തുല അലൈക്കും നിങ്ങൾക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നു. തുത്തുല തലായത്തിലു എത്തിലു ഓതുക അല്ലേ, എത്തിലു തിലാവത്ത് അല്ലോ, തിലാവത്ത് ഖുർആൻ പാരായണം അല്ലേ. തുത്തുല ഓതി കേൾപ്പിക്കപ്പെടുക അലൈക്കും നിങ്ങൾക്ക് മേൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് ഖുർആൻ ഓതി കേൾപ്പിച്ചിരുന്നു, സത്യം ഓതി കേൾപ്പിച്ചിരുന്നു. ഫകുന്തും അപ്പോൾ നിങ്ങളായിരുന്നു അലാ അഅ്ഖാബിക്കും നിങ്ങളുടെ മടമ്പങ്കാലുകളിൽ തങ്കിസൂർ പിന്മാറുന്നവർ, എന്നാല് വന്നപാട് തിരിച്ചു പോകുന്നവർ, പരിഗണിക്കാത്തവരായിരുന്നു നിങ്ങൾ, പിന്തിരിഞ്ഞ് പോകുന്നവർ ആയിരുന്നു. എങ്ങനെ പിന്തിരിഞ്ഞ് പോയിരുന്നത്? മുസ്തക്ബിറീന ബിഹി അതിൽ ആ അതെ അഹങ്കരിച്ചുകൊണ്ട്, സാമിറൻ സാമിറൻ അങ്ങനെ ഒന്നല്ല, സാമിർ എന്ന് പറഞ്ഞാല് രാക്കഥ പറഞ്ഞുകൊണ്ട്. സമീർ പേരിട്ടില്ലേ, സമീർ സമീറൻ രാക്കഥ പറയുന്നവൻ, രാക്കഥ പറയുന്നവൻ. സാമിർ എന്ന് പറഞ്ഞാൽ സമീർ എന്ന് പറഞ്ഞ ഒരേ അർത്ഥമാണ്, രാക്കഥ പറയുന്നവനായി. ഇവിടെ നിങ്ങൾ പിന്തിരിഞ്ഞ് കാണും, രാക്കഥ പറയുന്നവരായി നിങ്ങളിത് പരിഗണിക്കാതെ അതിനെ അവഗണിക്കുകയാണ് ഉണ്ടായത്. അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യഅതി ആബാഅഹുമുൽ അവ്വലീൻ അം ലം യഅ്റിഫൂ റസൂലഹും ഫഹും ലഹൂ മുൻകിറൂൻ അം യഖൂലൂന ബിഹി ജിന്നഹ് ബൽ ജാഅഹും بالحق وأكثرهم للحق كارهون ولو اتبع الحق أهواءهم لفسدت السماوات والأرض لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم مورضون أَمْ تَسْأَلُهُمْ خَرْجًا فَخَرَاجُ رَبِّكَ خَيْرٌ وَهُوَ خَيْرُ الرَّازِقِينَ وَإِنَّكَ لَتَدْعُوهُمْ إِلَى صِرَاطٍ مُسْتَقِيمٍ وَإِنَّ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ عَنِ الصِّرَاطِ لَنَاكِبُونَ
അഫലം യദ്ദബ്ബറുൽ ഖൗല, അഫലം യദ്ദബ്ബറു, അവർ ഉറ്റാലോചിക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ. അൽ ഖൗല വാക്കിന്, സത്യത്തെ, വിശുദ്ധ ഖുർആന്, അൽ ഖൗൽ എന്ന് പറഞ്ഞ വാക്ക്, ഇവിടെ വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അവർ ശരിക്ക് ചിന്തിക്കുന്നില്ല. വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല. അം ജാഅഹും, അതോ അവർക്ക് വന്നെത്തിയിട്ടുണ്ടോ, മാലം എത്തി വന്നിട്ടില്ലാത്തത്, ആബാഅഹും അവരുടെ പിതാക്കൾക്ക്, അൽ അവലീൻ മുന്നേയുള്ള, അത് അവരുടെ പൂർവ്വപിതാക്കൾക്ക് വന്നെത്തിയിട്ടില്ലാത്ത വല്ല സന്ദേശവും അവർക്കെങ്ങാണ്ട് വന്നു കിട്ടിയിട്ടുണ്ടോ. വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലയോ. അംലം യാരിഫു, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ടില്ലേ, മനസ്സിലായിട്ടില്ലേ, റസൂലഹും അവരുടെ ദൂതനെ. ഫഹും ലഹുമും കിറൂൻ, അവർ അദ്ദേഹത്തെ നിഷേധിക്കുന്നു, റസൂൽ അവർകളെ നിഷേധിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് പരിചയമില്ലാത്ത ഒരാളല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിൽ സത്യസന്ധനായി വളർന്ന വ്യക്തിത്വമാണ്. അൽ അമീൻ എന്നായിരുന്നു അവർ അദ്ദേഹത്തെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റസൂൽ ഇക്കാര്യം പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് നിഷേധിക്കുന്നു റസൂൽ അവർകളെ. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലം, ഒരു പിന്നെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് കളവ് പറയുന്ന ഒരു വ്യക്തിത്വമല്ലല്ലോ. അവർക്ക് ഈ സന്ദേശം റസൂൽ അവർകൾ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഇടപഴകി, അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ ഇടപഴകി ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റസൂലിനെ അറിയുന്നവരെ തന്നെയാണ്, അവർക്ക് റസൂലിനെ പരിചയമില്ലേ, അവർ മനസ്സിലായിട്ടില്ലേ, എന്നിട്ടും അവർ എന്ത് ചെയ്യുന്നു, നിഷേധിക്കും. മനസ്സിലായിട്ടില്ലേ വെച്ചാൽ മനസ്സിലായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മനസ്സിലായിട്ടുണ്ട്. ശരി, ഇതാണ് അം യഖൂലൂന ബിഹി ജിന്ന, അതോ റസൂലിന് ജിന്ന് ബാധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്നാണോ അവർ പറയുന്നത്. ബൽ, എന്നാൽ ജാഅഹും, റസൂൽ വന്നിരിക്കുന്നു അവർ അവരുടെ അടുത്തേക്ക്, ബിൽ ഹഖ്, അക്സറുഹും അവരിൽ അധിക പേരും, ലിൽ ഹഖ്, സത്യത്തിന് കാരിഹുൻ, വെറുക്കുന്നവരാണ്, സത്യത്തെ വെറുക്കുന്നവരാണ് അവരിൽ അധികം ആളുകളും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചയമില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ നിഷേധിക്കുന്നുവോ, റസൂൽ സല്ലല്ലാഹു അലൈഹി, അതോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് അവരുടെ വാദം അവർ പറയുന്നത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവുമായി വന്ന പ്രവാചകരാണ്, അവർ അധിക പേരും സത്യത്തെ വെറുക്കുന്നവരാകുന്നു. ആണെങ്കിൽ പിന്തുടർ അൽഹഖു, സത്യം, അഹ്വാ അഹും, അവരുടെ ദേഹേച്ഛകളെ, ഉറക്കെ പറ, ദേഹേച്ഛകൾ, അഹ്വാ അഹും അവരുടെ ദേഹേച്ഛകൾ. അപ്പൊ സത്യം അവരുടെ ദേഹേച്ഛകളെ പിന്തുടർന്നിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനൊത്താണ് സത്യം മാറുന്നത് എങ്കിൽ, സത്യം സത്യത്തിൻ്റെ വഴിക്കല്ല പോവുക. അപ്പോൾ സത്യം സത്യത്തിൻ്റെ വഴിക്കല്ലാതെ അവരുടെ ഇഷ്ടം എന്താണോ അത് സത്യം ആ വഴിക്ക് പിന്തുടരുക എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് വരുത്തി തീർക്കുക, അതാണ് സത്യം എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ സത്യം അവരുടെ വഴിക്ക് പിന്തുടരുന്നുവെങ്കിൽ, അവരുടെ ദേഹേച്ഛകളെ പിന്തുടർന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? ല ഫസദതി സമാവാതുൽ അർദ്, നിശ്ചയം ആകാശങ്ങളും ഭൂമിയും നാശമാകുമായിരുന്നു. വമം ഫീഹിന്ന, അവ രണ്ടിലും ഉള്ളവേ. അപ്പോൾ സത്യം സത്യത്തിൻ്റെ വഴിക്കേ പോകുള്ളൂ, അല്ലാതെ അവരുടെ ദേഹേച്ഛകളെ പിന്തുടരുകയില്ല. ബൽ അതൈനാഹും ബിദിക്രിഹിം, ബൽ എന്നാൽ അതൈനാഹും നാം വന്നിരിക്കുന്നു, ബിദിക്രിഹിം അവർക്കുള്ള ഉത്ബോധനവുമായിട്ട്, ദിക്റുമായിട്ട്, ബോധനം, ദിക്ർ. ഫഹും അനദിക്രിഹിം മൗരിദൂൻ, ഫഹും എന്നാൽ അവർ, അപ്പോൾ അവർ, അനദിക്രിഹിം അവർക്കുള്ള ബോധനത്തെ തൊട്ട്, ഉത്ബോധനത്തെ തൊട്ട്, മൗരിദൂൻ പിന്തിരിഞ്ഞ് കളയുന്നവർ ആകുന്നു. അവറലായി ഉരുതു അല്ലേ, ആ ഒരു കാര്യം ജാഹിരിയിൽ, ജാഹിരിയങ്ങളെ അവഗണിക്കുക, ജാഹിരിയങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുക. അതോ താങ്കൾ അവരോട് ചോദിക്കുന്നുണ്ടോ, ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഖർജൻ, ഷെയർ, പ്രതിഫലം. താങ്കളുടെ നാഥൻ്റെ ഖൈറും ഉത്തമമാണ്. എന്നാൽ അപ്പോൾ താങ്കളുടെ റബ്ബിൻ്റെ ഷെയർ, അല്ലെങ്കിൽ താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പ്രതിഫലം ആണ് ഉത്തമം,
ഹറാജ് എന്ന് പറഞ്ഞാൽ ആദായം എന്നൊക്കെ പറയാം, ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വിളവ് ആദായം, അതിനൊക്കെ ഹറാജ് എന്ന് പറയും കേട്ടോ. അപ്പോൾ താങ്കൾ അവരിൽ നിന്ന് വല്ല പ്രതിഫലവും ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ലത്, അവരിൽ നിന്ന് താങ്കൾ പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ലോ. ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ല, എനിക്ക് റബ്ബുൽ ആലമീൻ പ്രതിഫലം നൽകിയാലല്ലാതെ. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാംക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് എന്നാണ് പ്രവാചകന്മാരൊക്കെയും പറഞ്ഞതായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുന്നത് അല്ലേ. വിശുദ്ധ ഖുർആനിൽ പ്രതിഫലം പറ്റുന്ന വിഷയം, പഠിപ്പിക്കുന്നതിന് പ്രതിഫലം പറ്റാമോ എന്നൊരു വിഷയം ചർച്ച ചെയ്തിരുന്നു വിശദമായിട്ട് ക്ലാസ്. അതിൽ ആ ആയത്തം വന്നിരുന്നു അല്ലേ, അതിൻ്റെ തസ്തികളൊക്കെ. അവൻ നൽകുന്നവരിൽ, വിഭവങ്ങൾ നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ ആണ്, ഉത്തമനാണ്. വഇന്നക ലതദഉഹും ഇലാ സിറാത്തിൽ മുസ്തഖീം. വഇന്നക നിശ്ചയം താങ്കൾ, ലതദഉഹും നിശ്ചയം അവരെ വിളിക്കുന്നു, നേരായ ചൊവ്വായ പാതയിലേക്ക്. നിശ്ചയം താങ്കൾ അവരെ വിളിക്കുന്നത് ചൊവ്വായ പാതയിലേക്ക് ആണ്. വഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി. വഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ, ലാ യുഅ്മിനൂന വിശ്വസിക്കുന്നില്ല, ബിൽ ആഖിറത്തി പരലോകം കൊണ്ട്, പരലോകത്തിൽ വിശ്വസിക്കാത്തവർ. അനിസ്സിറാത്തിൽ ലനാകിബൂൻ, അനിസ്സിറാത്തി അസ്സിറാത്തിൽ കടക, സിറാത്തുൽ മുസ്തഖീം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മുടെ പ്രാർത്ഥന അതാണല്ലോ, എന്താണ് സൂറത്തുൽ ഫാത്തിഹ ഇല്ല പ്രാർത്ഥന, എന്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ ചൊവ്വായ പാതയിലേക്ക് നയിക്കണമേ. അപ്പൊ ആ ചൊവ്വായ പാതയെ തൊട്ട് ലനാകിബൂൻ, അവർ തിരിഞ്ഞു കളയുന്നവരാണ്, തെറ്റി അവർ തെറ്റിപ്പോകുന്നവരാണ് എന്നതാണ്. وَلَقَدْ أَخَذْنَاهُمْ بِالْعَذَابِ فَمَا اسْتَكَانُوا لِرَبِّهِمْ وَمَا يَتَضَرَّعُونَ حَتَّى إِذَا فَتَحْنَا عَلَيْهِمْ بَابًا عَذَابٍ شَدِيدٍ إِذَا هُمْ فِيهِ مُخْبِلِسُونَ وَهُوَ الَّذِي أَنشَأَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَا تَشْكُرُونَ وَهُوَ الَّذِي ذَرَأَكُمْ فِي الْأَرْضِ وَإِلَيْهِ تُحْشَرُونَ وَهُوَ الَّذِي يُحْيِي وَيُمِيتُ وَلَهُ اخْتِلَافُ اللَّيْلِ وَالنَّهَارِ أَفَلَا تَعْقِلُونَ وَلَوْ رَحِمْنَاهُمْ نَامْ أَبْرِكُ كَرِنَا شَيْئًا റഹിമ കരുണ ചെയ്തു, റഹിംന നാം കരുണ ചെയ്തു, റഹിംനാഹും നാം അവർക്ക് കരുണ ചെയ്തു. വലൗ ലൗ റഹിംനാഹും നാം അവർക്ക് കരുണ ചെയ്യുകയാണ് എങ്കിൽ, കഷഫ്ന നാം തുറപടിയാക്കുക നീക്കുകയാണെങ്കിൽ, മാ ഒന്ന് ബിഹിം അവരിലുള്ള, മിം ദുരിൻ ബുദ്ധിമുട്ട് വിഷമം, അവരിലുള്ള വിഷമം നാം നീക്കുകയും അവർക്ക് നാം കരുണ ചെയ്യുകയുമാണ് ആയിരുന്നുവെങ്കിൽ, ലജ്ജു ഫി തുയാനിഹിം എന്താ ലജ്ജു അവർ വിഹരിക്കും, അവർ വിരാജിക്കുമായിരുന്നു. ഫി തുയാനിഹിം അവരുടെ ആ ധിക്കാരത്തിൽ, അവരുടെ തെറ്റായ ആ നടപടിയിൽ തന്നെ അവർ തുടരുമായിരുന്നു, അതിൽ തന്നെ അവർ വിരാജിക്കുമായിരുന്നു. യഅമഹു അവരതിൽ അങ്ങനെ ആണ്ടുപോയി, അതിലങ്ങ് തുടർന്ന് പോകുമായിരുന്നു എന്നതാണ്. വലഖദ് അഖദ്നാഹും ബിൽ അദാബി നിശ്ചയം നാം അവരെ ശിക്ഷ കൊണ്ട് പിടികൂടി. ഫമസ്തകാനു ലിറബ്ബിഹിം അപ്പോൾ അവർ അവരുടെ റബ്ബിന് നാഥന് അള്ളാഹുവിനെ റബ്ബിന് വിധേയപ്പെട്ടില്ല. വമായ തദറൂൻ ആ റബ്ബിനോട് അവർ വിനയം കാണിക്കുകയും ചെയ്തില്ല. ഹത്താ ഇദാ ഫതഹന അലൈഹിം ബാബൻ ദ അദാബിൻ ശദീദിൻ ഹത്താ ഇദാ ഫതഹന അലൈഹിം
നാം അവർക്ക് തുറന്നാൽ, അവർക്ക് മേൽ തുറന്നാൽ ബാബൻ വാതിലിനെ, അദാബിൻ ശിക്ഷയുടെ, ശിക്ഷയുടെ ശക്തമായ, ശദീദിൻ ശക്തമായ കഠിനമായ, ഇതാഹും അപ്പോഴതവർ ഫിഹി അതിൽ മുബിലിസൂൻ നിരാശ കൊണ്ടവരാകുന്നു. അപ്പോൾ ശിക്ഷയുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിരാശയായിരിക്കും, പിന്നീട് അവർക്ക് രക്ഷയില്ല, പിന്നെ അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ആഹറത്തിൽ അദാബ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ എന്ന് മനസ്സിലാക്കാം. ഇനി ആദ്യം പറഞ്ഞത് 75-ാമത്തെ ആയത്ത് പറഞ്ഞല്ലോ, വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ, നാം അവർക്ക് കരുണ ചെയ്യുകയും അവരുടെ ദുർറ് അവരുടെ വിഷമം നാം ദൂരീകരിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിലും അവരെന്ത് ചെയ്യും, അവരുടെ തോയാലിൽ തന്നെ, അവരുടെ അതിക്രമത്തിൽ, അവരുടെ ധിക്കാരത്തിൽ തന്നെ അവർ തുടരുമായിരുന്നു എന്ന് പറഞ്ഞേ. അവിടെ ദുർറ് എന്നതുകൊണ്ട് എന്താണ് വിവക്ഷ എന്നത് പല വ്യാഖ്യാനങ്ങൾ, അതിലൊരു വ്യാഖ്യാനം ആയി ബന്ധപ്പെട്ട് പറയുന്നൊരു സംഭവം ഇതാണ്, ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അതൊന്ന് മനസ്സിലാക്കിക്കണം. ആ പേര് എഴുതിയിക്കണേ, എന്നാലേ ഓർക്കുള്ളൂ പറയുന്നത്, അത് അതിനകത്തുണ്ടാവില്ല. അബ്ദുല്ലാഹിബ് മസ്ലമ എന്താണ് ആയത്തിനെ പ്രവേശിച്ചോ, 75 ആയത്ത്, 75 മുഅ്മിനൂൻ 75. ചരിത്രം പറയാം, അത് ഓർത്ത് വെക്കണം. അബ്ദുല്ലാഹിബ് മസ്ലമ എന്ന സഹാബിയെ സൈന്യാധിപനായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം സൈന്യം സൈന്യത്തെ അയച്ചു ഒരു ഭാഗത്തേക്ക്, യമാമ. ആ യമാമയിലെ ഹുമാമ എന്ന പ്രബലനായ ഒരു നേതാവുണ്ടായിരുന്നു, അദ്ദേഹം മുസ്ലിമായിരുന്നില്ല നേരത്തെ, മനസ്സിലായില്ലേ. അങ്ങനെ അവരെ മുസ്ലിം സൈന്യം അബ്ദുല്ലാഹിബ് മസ്ലമ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ യമാമയിലെ സുമാമ മറ്റേ അബ്ദുല്ലാഹിബ് മസ്ലമ കേട്ടോ നേതൃത്വത്തിൽ, സൈന്യത്തിൻ്റെ നേതൃത്വം ആർക്കായിരുന്നു, അബ്ദുല്ലാഹിബ് മസ്ലമ. എവിടേക്കാണ് പോയത്? യമാമ. യമാമയിലെ സുമാമ എന്ന നേതാവിനെ ബന്ധനസ്ഥനാക്കിക്കൊണ്ടു ആര്, മുസ്ലിം സൈന്യം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ സമർപ്പിച്ചു ആരെ, യമാമയിലെ സുമാമ എന്നവരെ. സുമാമ അവിടുത്തെ പ്രബലനായ നേതാവായിരുന്നു, അപ്പൊ ഖുറൈശികൾക്കിടയിലും പ്രസിദ്ധനായിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. കാരണം സുമാമ യമാമയിലെ പ്രധാന നേതാവ് ആയിരുന്നു, പ്രധാന വ്യക്തിത്വം ആയിരുന്നു. അങ്ങനെ സുമാമയെ തടങ്കലിലാക്കി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലാണ് താമസിപ്പിച്ചത്, പള്ളിയിൽ തടങ്കലിലാക്കി. പള്ളിയിൽ തടങ്കലിലാക്കിയപ്പോൾ മുസ്ലിങ്ങളുടെ നടപടികളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിൽ, അദ്ദേഹം ഇസ്ലാമിൽ ആകൃഷ്ടനായി. മുസ്ലിങ്ങളുടെ ഇബാദത്തുകളുടെ, അവരുടെ കർമ്മങ്ങൾ, അവരുടെ നല്ല പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ സുമാമ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളിൽ, ഇസ്ലാമിൽ ആകൃഷ്ടനായി, ഇസ്ലാം സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അള്ളാഹുവിൻ്റെ കുദ്രത്തിനാൽ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ, അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അത് സുമാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബന്ദിയാക്കപ്പെട്ട സുമാമ എന്നവർ മുസ്ലിമായി. ഇത് അറിഞ്ഞപ്പം ആർക്ക് പ്രശ്നമായി? ഖുറൈശികൾക്ക് ഭയങ്കര വിഷയമാണ് പ്രശ്നമായി. ഖുറൈശികൾ ഇദ്ദേഹത്തെ കളിയാക്കാനും ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ സുമാമ എന്നവർ യമാമയിൽ നിന്ന് അയക്കുന്ന ധാന്യങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിരുന്നു ഖുറൈശികളുടെ ഒരു പിന്നെ മാർഗം, വിഭവങ്ങൾ ലഭിക്കാനുള്ള, ചരക്കുകൾ ലഭിക്കാനുള്ള ഒരു മാർഗം യമാമയിൽ നിന്ന്. അപ്പോൾ യമാമ ആരുടെ നിയന്ത്രണത്തിലാണ് ഒരു വർഷം പരിധി വരെ? സുമാമ എന്നവരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ സുമാമ പ്രതികാരം എന്നോണം അവരോട് പറഞ്ഞു, ഖുറൈശികളോട് പറഞ്ഞു, ഇനി ഒരു ഉത്തരവ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്നും അയച്ചു തരില്ല എന്ന് പറഞ്ഞു. ഇറക്കുമതി, അവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നത് അവർ സാധനങ്ങൾ. അപ്പോൾ അയച്ചു തരില്ല എന്ന് പറഞ്ഞു ആര്, സുമാമയെ ഇവർ കളിയാക്കി. അങ്ങനെ വിഷമം ആയി അവർക്ക്, ആർക്ക്, ഖുറൈശികളാണ് ബുദ്ധിമുട്ടി, അവർക്ക് ക്ഷാമം നേരിട്ടു. കാരണം അവർക്ക് സാധനങ്ങൾ അവിടുന്ന് ഇറക്കുമതി ചെയ്ത് ലഭിക്കുന്നില്ല അല്ലേ, അവരാകെ കഷ്ടത്തിലായി. അവർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ നീ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണെന്നല്ല പറയുന്നത്, കുടുംബബന്ധം ചേർക്കുന്നവനാണെന്നാണ് പറയുന്നത്, നിൻ്റെ കുടുംബക്കാരായ ഞങ്ങളെ നീ വിറ്റ് ബുദ്ധിമുട്ടിക്കല്ലേ, ഞങ്ങൾക്ക് ക്ഷാമം നേരിട്ട് നിൻ്റെ കാരണം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെയൊക്കെ പറഞ്ഞു അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികൾ പരാതി പറഞ്ഞു, നീ കാരുണ്യത്തിൻ്റെ പ്രവാചകനല്ലേ എന്നൊക്കെ. ഇത് കേട്ട മുസ്ലാഹുസ്ലം എന്ത് ചെയ്തു, സുമാമയോട് പറഞ്ഞു, എൻ്റെ നാട്ടുകാർക്ക് എന്ത് ചെയ്യരുത്, വിഭവങ്ങൾ മുടക്കരുത് എന്ന്. അങ്ങനെ ആ അവരുടെ ആ വിഷമം ദൂരീകരിക്കപ്പെട്ടു എന്നതാണ്. പക്ഷേ അതുകൊണ്ട് അവർക്ക്
അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗമനമുണ്ട അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വരെ ചെയ്തു എന്നല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കാരുണ്യ നിമിത്തം എന്ത് ചെയ്തു, അവർക്ക് ഒരു അവരോട് സഹതാപം തോന്നി, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇളവ് അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മുമ്പുണ്ടായ ആ വിഷമം, ആ ദുർറ്, ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ ക്ഷാമത്തിൻ്റെ പട്ടിണിയുടെ ആ സമയമായിരുന്നു എന്നൊരു വിശദീകരണം പറയുന്നുണ്ട് അമാനിയുടെ അമാനുവലിയുടെ തഫ്സീറിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഇനി വഹുവല്ലദീ അൻശഅലകുമുസ്സംഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ. വഹുവ അവൻ, അള്ളാഹു അല്ലദീ, എങ്ങനെയുള്ളവനാ, അൻശഅലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു എന്ത്, അസ്സംഅ കേൾവി, കേൾവി ശക്തി, വൽ അബ്സ്വാറ കാഴ്ചകളും നൽകി, വൽ അഫ്ഇദ ഹൃദയങ്ങളും നൽകി. ഖലീലം മതഷ്കുറൂ, കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നത് അള്ളാഹു. അപ്പോൾ അള്ളാഹുവാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും പിന്നെ ഹൃദയങ്ങളും ഒക്കെ നൽകി. വഹുവൽ ലദീ ദറഅകും ഫിൽ അർദ് വഇലൈഹി തുഹ്ഷറൂൻ. വഹുവ അവൻ അല്ലദീ, എങ്ങനെയുള്ളവനാ, ദറഅകും, നിങ്ങളെ നിറച്ചു അല്ലെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കി, ഫിൽ അർദ് ഭൂമിയിൽ, ഭൂമിയിൽ നിങ്ങളെ ആകെ പരത്തി, ഭൂമിയിൽ നിങ്ങളെ നിറച്ചു. വൈലൈഹി തുഹ്ഷറൂൻ, അവരിലേക്കാണ് നിങ്ങൾ സമ്മേളിക്കപ്പെടുന്നത്. മഹ്ഷറ സമ്മേളിക്കപ്പെടുന്ന സ്ഥലമാണ് എന്ത്, മഹ്ഷറ. മഹ്ഷറ ഇസ്മുൽ മക്കാനാണ്. തുഹ്ഷറൂൻ, നിങ്ങൾ സമ്മേളിക്കപ്പെടുന്നു. വൈലൈഹി തുഹ്ഷറൂൻ, അവനിലേക്കാണ് നിങ്ങൾ സമ്മേളിക്കപ്പെടുന്നത്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. വഹുവൽ ലദീ യുഹീ വയുമീതു വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ. വഹുവ അവൻ അല്ലെങ്കിൽ എങ്ങനെയുള്ളവനാ, യുഹീ, അവൻ മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു, വയുമീതു, അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു, വലഹു, അവനാണ് ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റം, രാപ്പകലുകളുടെ മാറ്റം സംഭവിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. അഫലാത്ത അക്കലൂൺ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ. അപ്പൊ ശാസ്ത്രീയമായിട്ട് രാപ്പകലുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, ഭൂമിയുടെ റൊട്ടേഷൻ എന്നാണ് പറയുന്നത് അല്ലേ, അതിൻ്റെ ഭൂമി, അതിൻ്റെ ഒരു ആക്സിസ് എന്ന് നമുക്ക് കണക്കാക്കാവുന്ന ഒരു സാങ്കല്പിക ഇമാജിനറി ആക്സിസ് അല്ലേ, ആ അച്ചുതണ്ടിൽ, സാങ്കല്പിക അച്ചുതണ്ടിൽ അത് കറങ്ങുമ്പോൾ, അച്ചുതണ്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാതെ അങ്ങനെ തണ്ടൊന്നുമില്ല, മനസ്സിലല്ലേ. അങ്ങനെ ഭൂമി കറങ്ങുമ്പോൾ അത് സൂര്യൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട്, പൊസിഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് പകലും ഒരു ഭാഗത്ത് രാത്രിയുമാകുന്നു, അത് മാറി മറിഞ്ഞ് വരുന്നു ഈ റൊട്ടേഷന് അനുസരിച്ച്. ഒരു ദിവസത്തിൽ തന്നെ ഒരു ഭാഗത്ത് പകലാകുമ്പോൾ മറുഭാഗത്ത് രാത്രിയാകുന്നു. ഇന്ത്യയിൽ പകലാകുമ്പോൾ അമേരിക്കയിൽ, നേരെ ഓപ്പോസിറ്റുള്ള അമേരിക്കയിൽ രാത്രിയാകുന്നു. അപ്പോൾ ഇതൊക്കെ എഴുതാടാ. അങ്ങനെ രാപ്പകലുകൾ മാറി മാറി വരുന്നത് യഥാർത്ഥത്തിൽ ആരുടെ കഴിവ് കൊണ്ടാണ്, ആരാണ് ഇതെല്ലാം സംവിധാനിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വതആല ആണ്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് ചോദിക്കാം.